thank <laughs> you രണ്ടാം വർഷ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ക്ലാസ്സായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഏരിയ എന്ന് പറയുന്ന രണ്ട് ഫങ്ഷൻ്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ ആദ്യം ഫങ്ഷൻ്റെ താഴെയുള്ള ഏരിയ പ്ലസ് രണ്ടാമത്തെ ഫംഗ്ഷൻ്റെ താഴെയുള്ള ഏരിയ ഇങ്ങനെ കൂട്ടി ചെയ്യണം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി ഇന്ന് നമ്മൾ പുതിയ ചില കാര്യങ്ങൾ കൂടെ ഒരു പ്രോബ്ലത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് പ്രോബ്ലം ഞാൻ പറയുകയാണ് ഒരു പുതിയ പ്രോബ്ലം പറയുക പ്രോബ്ലം ഇതാണ് ഫൈൻ ദി ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ പരാബോള വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ എക്സ് ആൻഡ് ദ ലൈൻ വൈ ഈസ് ഈക്വൽ ടു ടു എക്സ് അപ്പോൾ ഒരു പരാബോളയ ഉണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട് ഇത് രണ്ടും കൂടെ എൻക്ലോസ് ചെയ്യുന്ന ഏരിയ നമുക്ക് കണ്ടെത്തണം ഏരിയ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ നമ്മൾ നമ്മളതിൻ്റെ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എങ്ങനെ ആ ഏരിയ കണ്ടെത്താം എന്നതിനെ കുളിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് മനസ്സിൽ വരുള്ളൂ ഞാൻ ഇവിടെയും ഈ പറഞ്ഞ സ്ട്രെയിറ്റ് ലൈനും പെരാബോളയും വരയ്ക്കുകയാണ് ഇതാ നോക്കിയോളൂ അപ്പോൾ ഇതാണ് നമ്മുടെ പെരാബോള ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ഇപ്പോൾ പെരാബോളയുടെ അടുത്തായിട്ട് ഞാൻ പെരാബോളയുടെ ഇക്വേഷൻ എഴുതി വൈ സ്ക്വയർ സിക്കല് ഫോർ എക്സ് അതുപോലെ സ്ട്രെയിറ്റ് ലൈൻ എന്നാണ് വൈ സിക്കൽ ടു എക്സ് രണ്ടിൻ്റെ ഇക്വേഷൻ എഴുതി പെരാബോളയും ലൈനും വരച്ചു എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഏരിയ ഇവിടെ നോക്കുമ്പോൾ ആ ചെറിയൊരു സ്ട്രിപ്പാണ് ആ ഏരിയ ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് ആ ഏരിയയുടെ ഭാഗം അപ്പോൾ നമുക്ക് ഏരിയ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഭാഗമായതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ നമുക്കിപ്പോൾ ഡയറക്റ്റായിട്ടുള്ള ഫോർമുലയൊന്നും നമുക്കല്ലെങ്കിൽ ഡയറക്റ്റായിട്ടുള്ള മെത്തേഡൊന്നും നമുക്ക് അല്ല പക്ഷേ നമുക്കറിയാം ഇപ്പോൾ പരാബോള എന്ന് പറയുന്നതിൻ്റെ വില ഈ പറയുന്ന സീറോ മുതൽ ആ ഇൻ്റർസെക്ടിങ് പോയിൻ്റ് വരെ അതിന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഇൻ്റർസെക്ടിങ് വരെ വരെ അതിൻ്റെ വിലയാണ് ലൈനിൻ്റെ ഉദ്ദേശിക്കുന്ന ഫങ്ഷൻ്റെ വിലയേക്കാൾ കൂടുതൽ പെരാബോളയുടെ വില കൂടുതലാണ് അതുകൊണ്ടാണ് അത് മുകളിൽ നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇങ്ങനെ ആലോചിക്കാം ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പരാബോളയുടെ താഴെയുള്ള ഏരിയ മൈനസ് ആ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഭാഗത്തിന് താഴെയുള്ള ഏരിയ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി സ്ട്രാറ്റജി വളരെ ക്ലിയർ ആണ് അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ആ പരാബോളയുടെ ഫങ്ഷൻ എഴുതേണ്ടതുണ്ട് സ്ട്രെയിറ്റ് ലൈൻ്റെ ഫംഗ്ഷൻ എഴുതേണ്ടതുണ്ട് പെരാബോളയുടെ ഫങ്ഷൻ എഴുതാം അപ്പോൾ എന്താ വൈസ്ക്യൂറിസിക്കൽ ഫോർ എക്സ് ആണെങ്കിൽ വൈസ് ഈക്വൽ ടു റൂട്ട് ഫോർ എക്സ് അങ്ങനെയാണെങ്കിൽ ഫങ്ഷൻ ഇങ്ങനെ എഴുതാം തൽക്കാലം ഞാൻ ആ ഫംഗ്ഷന് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടു റൂട്ട് എക്സ് എന്ന് കൊടുത്തു അതുപോലെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ വൈസികൾ ടു എക്സ് ആണ് ഫംഗ്ഷൻ എഴുതാൻ ബുദ്ധിമുട്ടില്ല ഫങ്ഷൻ ഞാൻ തൽക്കാലം ജി എക്സ് എന്ന് കൊടുത്തു അപ്പോൾ ജി എക്സ് ഈക്വൽ ടു ടു എക്സ് അപ്പോൾ രണ്ട് ഫംഗ്ഷനും അവിടെ എഴുതി ഫങ്ഷന് തീരുമാനമായി ഇനി നമ്മൾ ഏത് വരെയാണിത് ഡെഫിനിറ്റ് ഇൻറ്റിൽ എടുക്കേണ്ടത് അതായത് അപ്പർ ലിമിറ്റ് എടുക്കേണ്ടതെന്നുള്ള തീരുമാനിക്കുന്നത് ഈ രണ്ട് കർവും കൂടെ സ്ട്രെയിറ്റ് ലൈനും ഈ പറയുന്ന കറവും കൂടെ ഇൻ്റർസെക്ടി പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റാണ് തീരുമാനിക്കുക അല്ലേ എക്സ് ആക്സൈഡ് ബൗണ്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്യണം ഏതൊക്കെയാ വൈസ്ക്വറിസ്കിൽ ഫോർ എക്സും അതേപോലെ വൈസ്കിൽ ടു എക്സും സ്ട്രെയിറ്റ് ലൈനും സോൾവ് ചെയ്തിട്ട് അതിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം നമുക്ക് കോർഡിനേറ്റ് പൂർണ്ണമായിട്ടും കോർഡിനേറ്റ് വേണമെന്നില്ല എക്സ് കോർഡിനേറ്റ് മതി നമുക്കിവിടെ ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡെഫിനറ്റ് ഡെസ്റ്റ് ചെയ്യാനായിട്ട് അത് മതിയാവും എന്നാൽ ഞാനത് സോൾവ് ചെയ്യുകയാണ് ഞാൻ വൈസ്ക്വറിസ്കല് ഫോർ എക്സ് ആണ് നമുക്ക് വൈ എന്ന് പറഞ്ഞാൽ ടു എക്സ് ആയതുകൊണ്ട് ഞാൻ ടു എക്സ് ദോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ എക്സ് എന്ന് കഴിഞ്ഞു പിന്നെയാണെങ്കിൽ ഫോർ എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് ഈക്വൽ ടു സീറോ ഒരു എക്സ് കോമൺ ഫാക്ടറുണ്ട് ഫോറും കോമൺ ഫാക്ടറുണ്ട് ഞാൻ അതങ്ങ് പുറത്തെടുത്തു അപ്പോൾ ഫോർ എക്സ് ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എന്താ വരിക എക്സ് മൈനസ് വൺ ഇസ് ഈക്വൾ ടു സീറോ ഇനി ഇത് സീറോ ആകുമ്പോൾ നമുക്ക് പറയാം എക്സ് ഈക്വൾ ടു സീറോ ആണ് എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു സീറോ ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു വൺ അപ്പോൾ ഇപ്പം നമുക്ക് വളരെ വ്യക്തമായി നമ്മുടെ ഡെഫിനറ്റ് ഇൻറ്റർഗ്രലിൻ്റെ ലോവർ ലിമിറ്റ് സീറോ ആണ് അപ്പർ ലിമിറ്റ് ആണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു ആദ്യം അല്ലേ വില കൂടിയത് അല്ലെങ്കിൽ ആ ഏത് ഏതെന്റർവെല്ലാ സീറോ ടു വൺ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ പരാബോളയുടെ വിലയാണ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ആദ്യം എഴുതി ഇൻ്റർഗ്രൽ സീറോ ടു വൺ ഇവിടെ എഫ് ഒഫെക്സ് ഡി എക്സ് മൈനസ് ഇൻ്റർഗിൾ സീറോ ടു വൺ ജിയ് എക്സ് ഡി എക്സ് എഫ് ഒഫെക്സ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ എഴുതി ഞാൻ അവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നു അതുപോലെ ജിയോഒഫെക്സ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ എഴുതി അത് രണ്ടുപാട് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ എങ്ങനെ എഴുതാം ഇൻ്റർഗൽ സീറോ ടു വൺ ടു റൂട്ട് എക്സ് ഡി എക്സ് പെരാബോളയുടെ മൈനസ് ഇൻ്റഗൽ സീറോ ടു വൺ ടു എക്സ് ഡി എക്സ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം ഇൻ്റെ കയ്യിൽ ഏറ്റവും പിന്നെ ടു ഇൻറ്റു എക്സ് ഐസ് ടു ത്രീ ബൈ ടു ഡിവൈഡഡ് ബൈ ത്രീ ബൈ ടു ലോവർ ലിമിറ്റ് സീറോ അപ്പർ ലിമിറ്റ് വൺ മൈനസ് ഇനി ടു ആ ടു എക്സിൻ്റെ ഇൻ്റകലാകുമ്പോൾ ടു എക്സ് സ്ക്വയർ ബൈ ടു എന്ന് വരും ഇങ്ങനെ എഴുതി ടു ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു സീറോ ടു വൺ അവിടെ ടു ടു ക്യാൻസൽ ആവുന്നൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ ബോധ്യമാവും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എഴുന്നതായിരിക്കും നല്ലത് മാത്രമല്ല ലോവർ ലിമിറ്റ് സീറോ ആണ് അപ്പർ ലിമിറ്റ് വൺ ആണ് കൊടുക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ ഞാൻ വൺ കൊടുത്തു കഴിഞ്ഞാൽ ടു ഇൻറ്റു ടു ബൈ ത്രീ മൈനസ് വൺ സ്ക്വയർ വൺ കൊടുക്കുമ്പോൾ പിന്നെ ടു ടു വെട്ടി വൈ വൺ മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോർ ബൈ ത്രീ മൈനസ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ ത്രീന്ന് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയോ അതൊന്നും ഒന്നും കൂടെ ഒന്ന് ഒന്ന് ആലോചിക്കാം നമ്മൾ എന്തൊക്കെയാണ് അവിടെ ചെയ്തത് ഇവിടെ ഒരു രണ്ട് ഫംഗ്ഷൻ്റെ ഇടയിലുള്ള ഏരിയയാണ് നമ്മൾ കണ്ടുപിടിച്ചത് എന്നാൽ ഇങ്ങനെ പറയാം ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ് എന്ന് പറയാം അങ്ങനെയുള്ള ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്തത് ഇതിൽ ഈ ഇൻ്റർവെലിൽ അല്ലെങ്കിൽ ഈ ലോവർ ലിമിറ്റിലും ഈ അപ്പർ ലിമിറ്റിലും ഏറ്റവും കൂടിയ വില തരുന്ന കർവ് കറുവേതാണെന്ന് നമ്മൾ ആദ്യം ഇതിൻ്റെ പടം വരച്ച് തിരിച്ചറിയാം അതിൽ നിന്നും അതിനേക്കാൾ കുറവ് വിലയുള്ള ഫങ്ഷൻ്റെ വില കുറയ്ക്കണം അങ്ങനെയാണ് നമ്മൾ ചെയ്തത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു ചിത്രത്തിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഞാൻ ഈ കാണുന്നത് പോലെയാണ് നമ്മുടെ പറഞ്ഞ കാര്യം ഉണ്ട് എന്ന് വിചാരിക്കുക മുകളിലുള്ള പിന്നെ ഗ്രാഫിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വൈ ഇസ് ഈക്വൽ ടു എഫ് ഒഫെക്സ് എന്നാണ് അല്ലെങ്കിൽ എഫ് ഒഫ് എക്സ് എന്ന് വിചാരിക്കുക താഴെയുള്ള ഗ്രാഫ് എന്ന് പറയുന്നത് ജിയോ ഫെക്സ് എന്ന് വിചാരിക്കുക ബിറ്റ്വീൻ ദ ഇൻ്റർവെൽ എ ടു ബി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ ഇങ്ങനെ എടുക്കാം ഇൻറ്റർവെൽ എ ടു ബി അവിടെ വലിയ വിലയുള്ളത് എഫ് ഒഫ് എക്സ് ആയിട്ട് എഫ് ഒഫ് എക്സ് മൈനസ് ജിയോഫെക്സ് എന്ന് നമ്മൾ അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ഉപയോഗിച്ചത് അത് നമ്മളൊന്ന് വിശദീകരിച്ച് ഒന്ന് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിൽ ചില വ്യത്യാസവും വരാം അപ്പോൾ രണ്ട് ഗ്രാഫ് പരിഗണിക്കുക ഇപ്പോൾ ഒന്ന് എഫ് ഒഫ് എക്സും ഒന്ന് ജിയോഫെക്സും ഇത് രണ്ടും ചിലപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ചില ഇന്റർവലിൽ അത് എഫ് ഒഫെക്സിന്റെ വില വലുതാകുകയും ജിയോ ഫെക്സിൻ്റെ കുറവാകുകയും ചെയ്യും അതുപോലെ ചില ഇന്റർവലിൽ ജിയോഫെക്സിൻ്റെ വില വലുതാകുകയും എഫ് ഒഫെക്സിൻ്റെ വില കുറവാകുകയും ചെയ്യും ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണെങ്കിൽ എ തൊട്ട് സി വരെ എഫ് ഒഫെക്സിൻ്റെ വില വലുതും ജിയോഫെക്സിൻ്റെ വില ചെറുതുമാണ് അതുപോലെ സി തൊട്ട് ബി വരെ ജിയോഫെക്സിൻ്റെ വില വലുതും എഫ് ഒഫെക്സിൻ്റെ വില ചെറുതുമാണ് അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ഒന്ന് ആലോചിച്ചു വേണം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എ തൊട്ട് സി വരെ നമ്മൾ ആദ്യം ഡെഫിനറ്റ് ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കണം ബിറ്റ്വിൻ ദ കർവ് എന്ന് കുറച്ച് മുമ്പ് പറഞ്ഞ് അത് ഉപയോഗിച്ചിട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം ആദ്യം ഏരിയ ഇൻ ദ ഇൻ്റർവെൽ എ ടു സി കണ്ടെത്തണം പ്ലസ് ഏരിയ ഇൻ ദ ഇൻ്റർവെൽ സി ടു ബി എടുക്കണം അങ്ങനെ ഏരിയ ഇൻ ദ ഇൻറ്റർവെൽ എ ടു സി എങ്ങനെ എടുക്കും ഇൻറ്റർഗ്രൽ എ ടു സി അവിടെ എഫിൻ്റെ വിലയാണ് വലുത് അപ്പോൾ എഫ് ഒഫ് എക്സ് മൈനസ് ജിഒഫ് എക്സ് ഇൻ ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ സി ടു ബി ജിഒഫെക്സ് മൈനസ് എഫ് ഒഫെക്സ് ഡി എക്സ് അപ്പോൾ അവിടെ നമ്മൾ തിരിച്ചറിയണം കാരണം അവിടുത്തെ വില ജി ആണ് വലുത് അപ്പോൾ ആ രീതി അപ്പം ആ രീതിയിൽ വേണം അവൻ എടുക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രോബ്ലം നമുക്ക് കിട്ടുമ്പോൾ ആ പ്രോബ്ലത്തിലുള്ള കർവുകളുടെ സ്വഭാവം സ്വഭാവമനുസരിച്ച് നമ്മൾ ഡെഫിനറ്റ് ഇൻറ്റഗ്രൽ അതിന് ഉചിതമായ രീതിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് രണ്ട് പ്രോബ്ലം കൂടെ നമുക്കൊന്ന് ചെയ്യാം ഞാൻ മറ്റൊരു പ്രോബ്ലം തരിക പല ആവർത്തി പരീക്ഷകൾക്കൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ് ചോദ്യം ഇതാണ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജ്യൻ ബൗണ്ടഡ് ബൈ ദ പെരാബോളാസ് വൈസ് ഈക്വുഡ് എക്സ് സ്ക്വയർ ആൻഡ് വൈസ്ക്വയർ ഇസ് ഈക്വൽ ഡെ എക്സ് നമ്മളെ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കോണി സെഷനിൽ ഇതുപോലുള്ള പരാബോളൊക്കെ വരച്ചിട്ടുണ്ട് ഞാൻ ആ പരാബോള ഒന്ന് വരയ്ക്കുകയാണ് ഇപ്പോൾ ആദ്യം പരാബോള ഞാൻ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് വരച്ചു നമുക്കറിയാം അത് എക്സാക്റ്റ് സിമെട്രിക്ക് ആണ് ഈ കാണുന്ന പോലെ ആയിരിക്കും ആ പരാബോള പരാബോളുണ്ടാവുന്നത് ആ പരാബോള വരച്ചു അതിൻ്റെ സൈഡിൽ തന്നെ അതിൻ്റെ ഇക്വേഷൻ എഴുതി വൈ സ്ക്വയർ ഇസീക്വൽ ടു എക്സ് രണ്ടാമത്തെ പരാബോള എന്ന് പറയുന്നത് വൈ സിക്കൽ ആണ് അത് നമുക്കറിയാം യു ഷേപ്പിലുള്ള ഒരു പരാബോളയാണ് അതും വരച്ചു ഈ കാണുന്ന പോലെ അതിൻ്റെ അടുത്ത് വൈ സിക്കൽ എക്സ് സ്ക്വയർ എന്നതിൻ്റെ ഇക്വേഷൻ എഴുതി ഈ രണ്ട് പെരാബോള ഒരു സ്ഥലത്ത് ഇൻ ചെയ്യുന്നുണ്ട് ഇത് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ആ ചെറിയ ലൂപ്പ് പോലെ കാണുന്ന ആ ഏരിയ അത് നമ്മൾ ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ വെളിച്ചത്തിൽ നമുക്കത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്നേ പക്ഷേ നമുക്ക് ആദ്യം എന്തറിയണം ആ രണ്ട് പെരാബോളയും ഇൻറ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് അറിയണം അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് ഒന്ന് സോൾവ് ചെയ്യാം അല്ലേ രണ്ടും കൂടെ സോൾവ് ചെയ്യാൻ പോവാണ് നമുക്ക് വൈ എന്ന് പറയുന്ന സ്ക്വയർ ആണ് അങ്ങനെയാണെങ്കിൽ വൈ സ്ക്വയർ ഈസ് ഇക്വൽ എക്സില് ഞാൻ വൈയുടെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പോൾ എന്ത് തോന്നുന്നു എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൾ എക്സ് രണ്ടും ഒരു വശത്തേക്ക് എടുത്തു എക്സ് റേസ് ടു ഫോർ മൈനസ് എക്സ് ഇസ് ഈക്വൾ ടു സീറോ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട് കോമണായിട്ട് എക്സ് ഉണ്ട് ഞാൻ എക്സ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്താ പറയുക എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് വൺ ഇസ് ഈക്വൾ ടു സീറോ അപ്പോൾ ദാറ്റ് മീൻസ് എക്സ് ഈക്വൾ ടു സീറോ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് അതുപോലെ എക്സ് ക്യൂബ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു സീറോ മറ്റൊരു സൊല്യൂഷൻ അതിൻ്റെ റിയൽ സൊല്യൂഷൻ ആണ് എക്സ് ഈക്വൽ ടു വൺ ആണ് അങ്ങനെയാണെങ്കിൽ എവിടെ തൊട്ട് എവിടം വരെയാണ് ഇപ്പോൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള തീരുമാനമായി ലോവർ ലിമിറ്റ് സീറോ ആണ് അപ്പർ ലിമിറ്റ് വൺ ആണ് ഇനി എന്നാൽ നമുക്കതിൻ്റെ ഫംഗ്ഷനുകൾ ആദ്യം തീരുമാനിക്കണം അല്ലേ അപ്പോൾ താഴത്തെ പലവളയുടെ വിലയാണ് ഏറ്റവും വലുത് അല്ലേ അതിന് ഞാൻ എഫ് ഒഫ് എക്സ് നിന്ന് കൊടുത്തുകൊണ്ട് അതിൻ്റെ ഫങ്ഷൻ എന്ന് തീരുമാനിക്കുക അപ്പോൾ വൈസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് ആണ് അപ്പോൾ വൈ ഇസ് ഈക്വൾ ടു റൂട്ടെക്സാ അപ്പോൾ എന്ത് വരും എഫ് ഒഫ് എക്സ് ഈക്വൽ ടു റൂട്ടെക്സ് അപ്പോൾ ഏറ്റവും വലിയ വില കിട്ടുന്ന പെരാബോളയുടെ ഭാഗത്തെ സൂചിപ്പിക്കുന്ന ഫങ്ഷൻ എഫ് ഒഫ് എക്സ് ഈക്വൽ ടു റൂട്ടെക്സ് അത് എഴുതി ഇനി താഴത്ത് പെരാബോള വേണം അപ്പോൾ ആ പരാബോള വൈസ് ഇൽ എക്സ് സ്ക്വയർ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജിയോഒഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് എടുക്കാം ഓക്കെ അപ്പോൾ ജിഒഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല ഫംഗ്ഷനായി എവിടം തൊട്ട് എവിടം വരെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനമായി അങ്ങനെയാണെങ്കിൽ ഏരിയ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു വൺ ഇവിടെ എഫ് ഒഫെക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ സീറോ ടു വൺ ജിയോ ഫെക്സ് ഡി എക്സ് നമ്മൾ ആ ഒരു പറഞ്ഞ കാര്യം അവിടെ എഴുതിയുന്നേ ഉള്ളൂ ഇനി എഫ് ഒഫെക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ കണ്ടുപിടിച്ച എഫ് ഒഫ് എക്സ് ആയിട്ടുള്ള റൂട്ട് എക്സ് കൊടുക്കണം അതുപോലെ ജിയോഫെക്സിൻ്റെ സ്ഥാനത്ത് എക്സ്ക്വയറും കൊടുക്കണം ഇന്ന് നമുക്ക് അടുത്തവരെ അങ്ങനെ എഴുതാം എന്താ ഇൻ്റഗൽ സീറോ ടു വൺ റൂട്ടെക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈ റൂട്ടെക്സിൻ്റെ ഇൻറ്റഗറിലൊക്കെ നമുക്കറിയാം എന്താ എക്സ് റൈസ് ടു ത്രീ ബൈ ടു ഡിവൈഡ് ബൈ ത്രീ ബൈ ടു ലോവർ ലിമിറ്റ് സീറോ അപ്പർ ലിമിറ്റ് വൺ മൈനസ് എക്സ് ക്യൂബ് ബൈ ത്രീ സീറോ ടു വൺ നമുക്ക് ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റും നമുക്ക് സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരും എന്താ താഴെ ഉണ്ടായിരുന്ന ത്രീ ബൈ ടു ന്യൂമറേറ്റിലേക്ക് മാറ്റുമ്പോൾ ടു ബൈ ത്രീ ആയി പിന്നെ സീറോ വൺ ആയി നമുക്ക് എളുപ്പമുണ്ട് വൺ റേസ് ടു ത്രീ ബൈ ടു മൈനസ് സീറോ ഒന്നും ആയി അല്ലേ ആദ്യത്തത് മൈനസ് പിന്നെന്താ പറയുക പിന്നെയും വണ്ണും സീറോ ആയതുകൊണ്ട് നമുക്ക് അത് വൺ ബൈ ത്രീ മൈനസ് സീറോ ഒന്നായി അങ്ങനെയാണെങ്കിൽ ടു ബൈ ത്രീ മൈനസ് വൺ ബൈ ത്രീ വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ ത്രീ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമുക്കതിൻ്റെ ഏരിയ കൃത്യമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം അപ്പോൾ ചോദ്യം ഇതാണ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജ്യൻ ബൗണ്ടഡ് ബൈ ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ നയൻ പ്ലസ് വൈ സ്ക്വയർ ബൈ ഫോർ ഈക്വൽ ടു വൺ ആൻഡ് ദ ലൈൻ എക്സ് ബൈ ത്രീ പ്ലസ് വൈ ബൈ ടു ഇസ് ഈക്വൽ ടു വൺ ഇപ്പോൾ ഇവിടെ നമുക്കൊരു എലിപ്സ് തന്നിട്ടുണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിട്ടുണ്ട് എലിപ്സും സ്ട്രെയിറ്റ് ലൈനും കൂടെ ചേർന്ന് വരുന്ന ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം ഒരു കാര്യം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കോണിക് സെഷനിലുള്ള ആ പഠിച്ച എല്ലാ കാര്യങ്ങളുടെയും ഗ്രാഫ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിത്രം നമ്മൾ കൃത്യമായിട്ട് ഇവിടെ ഓർമ്മ വരണം കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പടം വരയ്ക്കേണ്ടി വരും അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ബൈ നയൻ പ്ലസ് വൈ സ്ക്വയർ ബൈ ഫോർ ഇസ് ഈക്വൽ ടു വണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വെച്ച് നോക്കുമ്പോൾ അവിടെ എന്ന് പറയുന്ന ത്രീ ആണ് ി എന്ന് പറയുന്ന ടു ആണ് ഈ എലിപ്സിൻ്റെ സെൻറ്റർ ആണെന്ന് നമുക്ക് അറിയണം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പടം വരയ്ക്കാം അപ്പോൾ ഞാൻ എലിപ്സ് വരച്ചു ഇപ്പോൾ കാണുന്ന പോലെ എലിപ്സാണ് എലിപ്സിൻ്റെ സെൻ്റർ ഒറിജിനാണ് അത് ഒക്കെ പാസ് ചെയ്യുന്നുണ്ട് എക്സ് ആക്സിൽ മൈനസ് ത്രീ മുതൽ ത്രീ വരെയുണ്ട് അതുപോലെ വൈ ആക്സിൽ മൈനസ് ടു മുതൽ ടു വരെയുണ്ട് ഇനി അടുത്ത ലൈൻ തന്നിരിക്കുന്നത് നമ്മൾ സാധാരണ എഴുതുന്ന പോലെ ഉള്ളൊരു ഫോമിനല്ല പക്ഷെ നമുക്ക് കുറച്ചുകൂടെ സൗകര്യപ്രദമായിട്ടാണ് തന്നിരിക്കുന്നത് എന്താ അത് എക്സ് ബൈ ത്രീ പ്ലസ് വൈ ബൈ ടു ഇസ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ അത് ഇൻ്റർസെപ്റ്റ് ഫോമാണ് അല്ലേ ലൈന് ഇൻറ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സിന് താഴെയുള്ള സംഖ്യ ത്രീ അത് എക്സ് ഇൻറ്റർസെപ്റ്റാകും വൈയുടെ താഴെയുള്ള ടു എന്ന് പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റ് ആകും പിന്നെ ലൈൻ വരയ്ക്കാൻ വളരെ എളുപ്പമായി ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയർ അപ്പോൾ അതുപോലെ ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു ഇപ്പം നോക്കിയേ ആ എലിപ്സും ലൈനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കൃത്യമായിട്ട് എക്സ് ആക്സിസില് ത്രീയിലും വൈ ആക്സിസില് ടൂലുമായി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എൻക്ലോസ്ഡ് ഏരിയ നമുക്ക് റീജ്യൻ നമുക്ക് ഇങ്ങനെ അടയാളപ്പെടുത്താം എന്ന് പറഞ്ഞാൽ ഈ ഏരിയയാണ് ഇപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്കിപ്പോൾ എടുക്കാൻ കഴിയുന്നുണ്ട് അല്ലേ ലോവർ ലിമിറ്റ് സീറോ ആണ് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആണ് ഇനി നമുക്കറിയേണ്ടത് ഈ എലിപ്സിൻ്റെ ഈ ഏരിയയുടെ ഭാഗമായി വരുന്ന റീജിയൻ്റെ ഫങ്ഷൻ എന്താണെന്നറിയാം അതുപോലെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഫങ്ഷൻ നമുക്കവിടെ അറിയണം ഇവിടെ നമുക്കറിയാം എലിപ്സിൻ്റെ വിലയാണ് സീറോ തൊട്ട് ത്രീ വരെ വലുത് എന്ന് അല്ലെ എലിപ്സിൻ്റെ ഭാഗമായി വരുന്ന ഫങ്ഷൻ്റെ വിലയാണ് വലുത് അപ്പോൾ നമുക്ക് അത് മൈനസ് രണ്ടാമത്തെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഫങ്ഷൻ നമ്മൾ എടുക്കേണ്ടി വരും ഇവിടെ ഏരിയ കണ്ടുപിടിക്കാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഈ എലിപ്സിൻ്റെ ഇക്വേഷൻ്റെ നമുക്ക് ഫസ്റ്റ് ക്വാർഡറിൽ വരുന്ന ആ ഭാഗത്തിൻ്റെ ഫങ്ഷൻ എഴുതേണ്ടതുണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം അപ്പോൾ ഞാൻ ആ എലിപ്സിൻ്റെ ഇക്വേഷൻ എഴുതി എക്സ് സ്ക്വയർ ബൈ നയൻ പ്ലസ് വൈ സ്ക്വയർ ബൈ ഫോർ ഇസ് ഈക്വൽ ടു വൺ അങ്ങനെയാണെങ്കിൽ വൈ സ്ക്വയർ ബൈ ഫോർ ഇസ് ഈക്വൽ ടു വൺ മൈനസ് എക്സ് സ്ക്വയർ ബൈ നയൻ എന്ന് എഴുതാം അങ്ങനെയാണെങ്കിൽ ഒന്ന് സിംപ്ലിഫിക്കേഷൻ ഒക്കെ നടത്തി കഴിഞ്ഞാൽ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫോർ ബൈ നയൻ ബ്രാക്കറ്റിനകത്ത് നയൻ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം അല്ലേ ഇനി വൈ എന്നുള്ള ആക്കണ്ടേ റൂട്ട് എടുക്കണം അല്ലേ ഇപ്പോൾ വൈ ഈസ് ഈക്വൽ ടു ഫോറിൻ്റെ റൂട്ട് ടു നയൻ റൂട്ട് ത്രീ അപ്പോൾ വൈസ് ഈക്വൽ ടു ടു ബൈ ത്രീ റൂട്ട് ഓഫ് നയൻ മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം ഇനി ആ ഫംഗ്ഷൻ എഴുതുന്ന അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ടു ബൈ ത്രീ റൂട്ട് ഓഫ് നയൻ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷനായി ഇനി നമുക്ക് എന്താ വേണ്ടത് ആ ലൈനിൻ്റെ ഫംഗ്ഷൻ വേണം അല്ലേ അപ്പോൾ ഞാൻ ആ ലൈൻ്റെ ഇക്വേഷൻ ഒന്ന് എടുത്ത് എഴുതി എന്താ എക്സ് ബൈ ത്രീ പ്ലസ് വൈ ബൈ ടു ഇസ് ഈക്വൽ ടു വൺ വൈ ബൈ ടു ഇസ് ഈക്വൽ ടു വൺ മൈനസ് എക്സ് ബൈ ത്രീ എന്ന് എടുക്കുന്നു വൈ ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ എന്താ പറയുക ടു ബൈ ത്രീ ബ്രാക്കറ്റിനകത്ത് ത്രീ മൈനസ് എക്സ് എന്ന് എഴുതാം ആ ഫംഗ്ഷന് ഞാൻ ജിയോ എഫ് എക്സ് എന്ന് കൊടുത്തു ജിയോഫ് എക്സ് ഈക്വൽ ടു ടു ബൈ ത്രീ ഇൻ ടു ത്രീ മൈനസ് എക്സ് എന്ന് എഴുതി ഇനി ബാക്കി നമുക്കിനി ആ ഇൻറ്റഗ്രേഷൻ ഭാഗം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം

ഇൻ്റർഗ്രലിൻ്റെ പുറത്തെഴുതി റൂട്ട് ഓഫ് നയൻ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് മൈനസ് ടു ബൈ ത്രീ വീണ്ടും ഉണ്ട് അത് കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു ഇൻറ്റർഗ്രൽ സീറോ ടു ത്രീ ത്രീ മൈനസ് എക്സ് ഡി എക്സ് ഇനി നമുക്ക് റൂട്ട് നയൻ മൈനസ് എക്സ് സ്ക്വയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ നമ്മൾ ഒരുപാട് തവണ മുമ്പ് ചെയ്തത് തന്നെയാണ് അപ്പോൾ ഞാനതൊന്ന് എഴുതുകയാണ് എന്താ ബ്രാക്കറ്റിനകത്ത് എക്സ് ബൈ ടു റൂട്ട് ഓഫ് നയൻ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് നയൻ ബൈ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ ത്രീ ലോവർ ലിമിറ്റ് സീറോ അപ്പർ ലിമിറ്റ് ത്രീ ഇനി അടുത്ത ഡെഫിനിറ്റ് ഇൻ്റർഗ്രൽ അവിടെ കണ്ടുപിടിക്കാം മൈനസ് ടു ബൈ ത്രീ കോൺസ്റ്റൻറ്റ് പുറത്തുണ്ട് അത് ഞാൻ അവിടെ ടു ബൈ എന്ന് എഴുതി ഇനി നമുക്ക് ത്രീയുടെ ഇൻ്റഗ്രൽ ത്രീ എക്സ് മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു ലോവർ ലിമിറ്റ് സീറോ അപ്പർ ലിമിറ്റ് ത്രീ അപ്പം നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ടു ബൈ ത്രീ ബ്രാക്കറ്റിനകത്ത് ആദ്യം ത്രീ കൊടുക്കുമ്പോൾ എന്താ വരുക അവിടെ റൂട്ട് നയൻ മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട് അവിടെ ത്രീ കൊടുത്താൽ നയൻ മൈനസ് നയൻ വരും അതുകൊണ്ട് ആ ടേം സീറോ ആവും ത്രീ കൊടുക്കുമ്പോൾ ഓക്കെ അത് സീറോ പ്ലസ് നയൻ ബൈ ടു സൈൻ ഇൻവേഴ്സ് ത്രീ ബൈ ത്രീ ഇനിയും ബാക്കിയുള്ളത് മൈനസ് സീറോ കൊടുക്കുമ്പോൾ ഓൾറെഡി അവിടെ എക്സ് ബൈ ടു ഉണ്ട് അവിടെ സീറോ കൊടുത്താൽ ആ ടേം സീറോ ആവും പിന്നെ സൈൻ ഇൻവേഴ്സ് സീറോ എന്ന് പറഞ്ഞാൽ സീറോ ആയ അപ്പോൾ ലോവർ ലിമിറ്റ് കൊടുക്കുന്നതിൽ കാര്യമില്ല കാരണം അത് മൊത്തത്തിൽ സീറോ ആകും അപ്പോൾ ഞാൻ മൈനസ് സീറോ എന്ന് പറഞ്ഞാൽ എഴുതി ഇനി നമുക്ക് രണ്ടാമത്തെ ഡെഫിനിറ്റ് ഇൻ്ററലിൻ്റെ സബ്സ്റ്റ്യൂഷൻ നടത്താം അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നോക്കിക്കോ മൈനസ് ടു ബൈ ത്രീ അപ്പർ ലിമിറ്റ് ത്രീ കൊടുക്കുക അപ്പോൾ ത്രീ ഇൻ ത്രീ മൈനസ് ത്രീ സ്ക്വയർ ബൈ ടു ഇനി സീറോ കൊടുക്കുമ്പോൾ നാച്ചുറലി അതെല്ലാം സീറോ ആകും ഞാൻ എല്ലാം മാറ്റുകയാണ് അകത്തുള്ളതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ടു ബൈ ത്രീ ഇൻറ്റു നയൻ ബൈ ടു സൈൻ ഇൻവേഴ്സ് ത്രീ ബൈ ത്രീ അത് സൈൻ ഇൻവേഴ്സ് വണ് എന്നായി മൈനസ് ടു ബൈ ത്രീ ഇൻറ്റു നയൻ മൈനസ് നയൻ ബൈ ടു എന്ന് എഴുതാം ഇനി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ് ത്രീ ഇൻറ്റു പൈ ബൈ ടു മൈനസ് ടു ബൈ ത്രീ ഇൻറ്റു നയൻ ബൈ ടു അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ത്രീ പൈ ബൈ ടു മൈനസ് ത്രീ എന്ന രീതിയിൽ നമുക്ക് ആ ഏരിയ അവിടെ കണ്ടെത്താം നമുക്ക് മറ്റൊരു ചോദ്യം കൂടെ ഒന്ന് പരിശോധിക്കാം ഇപ്പം ചോദ്യം ഇതാണ് ഫൈൻഡ് ദ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ വൈ ആക്സിസ് വൈ ഈസ് ഈക്വൽ ടു കോസെക്സ് ആൻഡ് വൈ ഈസ് ഈക്വൽ ടു സൈൻ എക്സ് വെൻ സീറോ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ഫൈവ് ബൈ ഫോർ വൈ ആക്സിസുമായിട്ട് ബൗണ്ട് ചെയ്യുന്ന ഏരിയയാണ് അല്ലേ അപ്പോൾ അതൊരു ശ്രദ്ധ വേണം തൽക്കാലം നമുക്ക് അതിൻ്റെ ചിത്രം വരയ്ക്കാം അപ്പോൾ ഞാൻ സൈനിൻ്റെ ഗ്രാഫ് വരച്ചു ഏതാ നമുക്ക് വേണ്ടത് സീറോയ്ക്കും ഫൈവ് ബൈ ഫോറിനും ഇടയ്ക്കാണ് അപ്പോൾ സൈനിൻ്റെ ഗ്രാഫ് വരച്ചു കോസിൻ്റെ ഗ്രാഫ് വരച്ചു ഇപ്പോൾ എൻക്ലോസ് ചെയ്തിരിക്കുന്ന ഏരിയ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും ഈ കാണുന്ന പോലെ ആ ഷെയ്ഡഡ് റീജ്യൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വൈ ആക്സിസുമായിട്ട് ബൗണ്ട് ചെയ്യുന്ന ഏരിയ ഇപ്പോൾ ഇവിടെ നമുക്ക് വൈ ആക്സിസുമായിട്ട് ബൗണ്ട് ചെയ്യുന്ന ഏരിയ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു മെത്തേഡുണ്ട് നമ്മൾ ഇതിനുമുമ്പ് ഉള്ള ക്ലാസ്സിൽ പരിചയപ്പെട്ടതാണ് അവിടെ കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് ഭാഗമായിട്ട് നമുക്കത് കണ്ടുപിടിക്കേണ്ടി വരും പക്ഷെ അവിടെ ഒരു ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇൻവേഴ്സ് അവിടെ എഴുതേണ്ടി വരും അതായത് എക്സ് ഈക്വൽ ടു എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പോൾ ഉള്ള കർവിനെ മാറ്റേണ്ടി വരും എന്നർത്ഥം എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് വൈ എന്നും എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് വൈ എന്നൊക്കെ എഴുതി നമ്മളത് ചെയ്യേണ്ടി വരും പക്ഷേ കുറച്ചും കൂടെ എളുപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന മെത്തേഡ് ഈ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യലാണ് അതായത് ഇപ്പോൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തീരുമാനമായി ലോവർ ലിമിറ്റ് സീറോ ആണ് അപ്പർ ലിമിറ്റ് ഫൈവ് ബൈ ആണ് ഇവിടെ കോസെക്സിൻ്റെ വിലയാണ് ഈ ഇൻ്റർവലിൽ ഏറ്റവും വലുത് സൈനെക്സിൻ്റെ വില അതിനേക്കാൾ കുറവാണ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അതായത് റിക്വയർഡ് ഏരിയ ഇസ് ഈക്വൽ ടു ഇൻ്റർവൽ സീറോ ടു ഫൈവ് ബൈ ഫോർ കോസെക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗൽ സീറോ ടു പൈ ബൈ ഫോർ സൈനെക്സ് ഡി എക്സ് ചെയ്യാം കോസെക്സിൻ്റെ ഇൻ്റഗൽ അറിയാമല്ലോ അത് സൈനെക്സ് ആണ് സൈനക്സിൻ്റെ ഇൻറ്റഗറിൽ മൈനസ് കോസ് ആണ് അതൊക്കെ ഞാൻ അവിടെ എഴുതി ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും സീറോ പൈ ബൈ ഫോറ് അവിടെ കൊടുക്കുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ ആദ്യത്തേ ഞാൻ പൈ ബൈ ഫോറും സീറോയും കൊടുക്കുകയാണ് നമുക്കറിയാം സൈൻ പൈ ബൈ ഫോറ് മൈനസ് സൈൻ സീറോ പ്ലസ് മൈനസ് പുറത്ത് വിടുമ്പോൾ രണ്ട് മൈനസ് കൂടെ പ്ലസ് ആയി അപ്പോൾ പ്ലസ് കോസ് പൈ ബൈ ഫോർ മൈനസ് കോസ് സീറോ ഇനി ഇതിൻ്റെയൊക്കെ വില അവിടെ കൊടുക്കുന്നു വൺ ബൈ റൂട്ട് ടു മൈനസ് സീറോ പ്ലസ് വൺ ബൈ റൂട്ട് ടു മൈനസ് വൺ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് വൺ ബൈ ഉണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ടു ബൈ റൂട്ടു എന്നാകും മൈനസ് വൺ ടു ബൈ റൂട്ട് എന്നാൽ റൂട്ട് ടു മൈനസ് വൺ എന്നുള്ള രീതിയിൽ നമുക്കതിൻ്റെ ഏരിയ അവിടെ കാൽക്കുലേറ്റ് ചെയ്യാം മറ്റൊരു ചോദ്യം നമുക്കൊന്ന് പരിശോധിക്കാം അപ്പോൾ ചോദ്യം ഇതാണ് യൂസിങ് ഇൻ്റഗ്രേഷൻ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഫോംഡ് ബൈ ദ പോയിൻസ് വൺ സീറോ ടു റ്റു ത്രീ വൺ ഇപ്പോൾ നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് തന്നു കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കുന്ന ഒരുപാട് മെത്തേഡുകൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് സെക്കൻഡ് ഇയറിൽ നമ്മൾ ഡിറ്റേമിൻ്റ് ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങനെ പല രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന മെത്തേഡൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഇവിടെ എങ്ങനെ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് നമ്മൾ നമ്മളിതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു ആദ്യം ഈ മൂന്ന് പോയിൻ്റും ഈ ഗ്രാഫിൽ അടയാളപ്പെടുത്തി അത് തമ്മിൽ ആ ട്രയാങ്കിളും ഒന്ന് പൂർത്തിയാക്കി ഈ കാണുന്നതുപോലെ ഇതിനകത്തുള്ള ഏരിയ ഇപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണെന്നുള്ളതിനും യാതൊരു തർക്കമില്ല അല്ലേ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പോയിൻറ്റിന് എ എന്നും രണ്ടാമത്തെ പോയിൻറ്റിന് ബി എന്നും മൂന്നാമത്തെ പോയിന്റിനും സി എന്നും കൊടുത്തു ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എ ബി എന്ന് പറയുന്ന ലൈനിന് താഴെയുള്ള ഏരിയ പ്ലസ് ബി സി എന്ന് പറയുന്ന ലൈനിന് താഴെയുള്ള ഏരിയ അപ്പോൾ അത് ഏരിയ ആയി ഇവിടം വരെയായി എക്സ് ആക്സിസ് വരെയായി പക്ഷെ അത്രയും നമുക്ക് വേണ്ടല്ലേ കുറച്ച് ഭാഗം ഇല്ല ഏത് ഭാഗം ഇല്ല തൊട്ട് സി വരെ ഉള്ള ലൈന് എക്സ് ആക്സുമായിട്ടുള്ള ബൗണ്ടറി എന്ന ഏരിയ നമ്മൾ കുറച്ചു കുറച്ചുമ്പ് പറഞ്ഞ ഏരിയയിൽ നിന്നും കുറയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ എ ബിയുടെ താഴെയുള്ള ഏരിയ പ്ലസ് ബി സിയുടെ താഴെയുള്ള ഏരിയ മൈനസ് എ സിയുടെ താഴെയുള്ള ഏരിയ എന്നുള്ള രീതിയിൽ നമ്മൾ ഡെഫിനറ്റിൻ്റകൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഏരിയ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ ഡെഫിനറ്റുകൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ഫങ്ഷൻ അറിയണം അതായത് എ ബിയുടെ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫങ്ഷൻ വേണം ബി സിയുടെ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫങ്ഷൻ വേണം എ സിയുടെ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫങ്ഷൻ വേണം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം എ ബി നമുക്ക് കണ്ടുപിടിക്കാം ആ ലൈൻ ലൈൻ രണ്ട് പോയിന്റ് ചെയ്താൽ കണ്ടുപിടിക്കാനുള്ള മെത്തേഡൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്ലോപ്പ് ആദ്യം കണ്ടുപിടിക്കുന്നു നമുക്ക് സ്ലോപ്പിൻ്റെ ഫോർമുലേക്ക് അറിയാം വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ ഇങ്ങനെയാണെങ്കിൽ ടു മൈനസ് സീറോ ഡിവൈഡ് ബൈ ടു മൈനസ് വൺ ടു ആണ് സ്ലോപ്പ് ഇക്വേഷൻ ഞാൻ എഴുതുകയാണ് വൈ മൈനസ് സീറോ ഈക്വൾ ടു ടു ഇൻറ്റു എക്സ് മൈനസ് വൺ അങ്ങനെയാണ് വൈ ഇ സിയിൽ ടു ഇൻറ്റു എക്സ് മൈനസ് വൺ ഇത് ഏതായി ഇത് എ ബി എന്ന് പറയുന്ന ലൈൻ്റെ ഇക്വേഷനായി ഇതുപോലെ ബി സി കണ്ടുപിടിക്കുന്നു അത് വൈ ഇസ് ഈക്വൽ ടു ഫോർ മൈനസ് എക്സ് ആണ് അതുപോലെ സി എ കണ്ടുപിടിക്കുന്നു അത് വൈ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ഇൻറ്റു എക്സ് മൈനസ് വണ് അപ്പോൾ ലൈൻ എല്ലാം ആയി അല്ലേ ഇനി നമ്മൾ ഈ ലൈനിൻ്റെ ഫങ്ഷൻ അതാത് സ്ഥലങ്ങളിൽ നേരത്തെ പറഞ്ഞ് ആ മെത്തേഡിലേക്ക് ഞാനത് അപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ എ ബി എന്ന് പറയുന്നത് വൺ തൊട്ട് ടു വരെയാണ് ബി സി എന്ന് പറയുന്നത് ടു തൊട്ട് ത്രീ വരെയാണ് അതുപോലെ എ സി എന്ന് പറയുന്നത് വൺ തൊട്ട് ത്രീ വരെയാണ് അപ്പോൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റൊക്കെ നമ്മൾ ആ പടത്തിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ എഴുതി ടു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുത്തിട്ട് ഇൻറ്റഗ്രൽ വൺ ടു ടു എക്സ് മൈനസ് വൺ ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ ടു ത്രീ ഫോർ മൈനസ് എക്സ് ഡി എക്സ് മൈനസ് വൺ ബൈ ടു ഇൻ്റഗ്രൽ വൺ ടു ത്രീ എക്സ് മൈനസ് വൺ ഡി എക്സ് ചെറിയ പോളിനോമിൽസാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമുണ്ട് എന്നാൽ ഞാനത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം അപ്പോൾ ടു ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് എക്സ് ലോവർ ലിമിറ്റ് വൺ അപ്പർ ലിമിറ്റ് ടു ഫോർ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ ടു ത്രീ മൈനസ് വൺ ബൈ ടു ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് എക്സ് വൺ ടു ത്രീ ഇനി നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ആദ്യത്തെ വില ഞാൻ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുകയാണ് അപ്പോൾ ടു ഇൻറ്റു ബ്രാക്കറ്റ്നാത്ത് എന്ത് വരും ടു സ്ക്വയർ ബൈ ടു മൈനസ് ടു മൈനസ് ബ്രാക്കറ്റ്നാത്ത് വൺ ബൈ ടു മൈനസ് വൺ അപ്പോൾ ആദ്യത്തെ ഡെഫിനറ്റ് എൻ്റുകളുടെ വിലയായി ഇനി അടുത്തത് പ്ലസ് ഫോർ ഇൻറ്റു ത്രീ മൈനസ് ത്രീ സ്ക്വയർ ബൈ ടു മൈനസ് ഫോർ ഇൻറ്റു ടു മൈനസ് ടു സ്ക്വയർ ബൈ ടു മൂന്നാമത്തെ നമുക്കിങ്ങനെ എഴുതാം മൈനസ് വൺ ബൈ ടു ഇൻറ്റു ത്രീ സ്ക്വയർ ബൈ ടു മൈനസ് ത്രീ മൈനസ് ബ്രാക്കിനകത്ത് വൺ ബൈ ടു മൈനസ് വൺ ഇനിയും ജസ്റ്റ് നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലുള്ള ഒരു ഫ്രാക്ഷൻസ് ഒക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവസാനം അതിൻ്റെ വില ത്രീ ബൈ ടു എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും ബാക്കിയൊക്കെ നിങ്ങൾ അത് ചെയ്ത് നോക്കേണ്ട ആവശ്യമുള്ള ഫ്രാക്ഷൻസ് ഈ കാണുന്ന പോലെയൊക്കെ നമുക്കത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ വില നമുക്ക് ത്രീ ബൈ ടു എന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഒരു പ്രത്യേക രീതിയിലുള്ള ഏരിയ വരുന്നത് അതായത് രണ്ട് കറവുകൾക്ക് ഇടയിൽ വരുന്ന ഏരിയ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ പരിചയപ്പെട്ടത് അതനുസരിച്ച് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഇന്ന് ചെയ്തു ഒന്ന് രണ്ട് അസൈൻമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരികയാണ് അസൈൻമെൻറ്റുകൾ ഇതാണ് യൂസിങ് ഇൻ്റഗ്രേഷൻ ഫൈൻ ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഫോംഡ് ബൈ ദ പോയിൻസ് മൈനസ് വൺ സീറോ വൺ ത്രീ ആൻഡ് ത്രീ ടു അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഈ കൂടി നമ്മുടെ എട്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും വളരെ സ്മൂത്ത് ആയിട്ടുള്ള കർവിന് താഴെയുള്ള ഏരിയ കണ്ടുപിടിക്കുകയാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്തത് നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ ഇനിയും പാഠപുസ്തകത്തിൽ അധികമുണ്ട് അതൊക്കെ ചെയ്ത് നോക്കുക തൽക്കാലം ഇന്നത്തെ ഗണിത ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം ഓക്കെ താങ്ക്